നമസ്കാരം ഗൾഫിനെ മാറ്റിമറിക്കുന്ന തീരുമാനം ആറായിരത്തി നാനൂറ് കോടി ഡോളറാണ് സൗദി ഇതിനായി ചിലവഴിച്ചിരിക്കുന്നത് ഗൾഫ് മേഖലയിലെ ഏറ്റവും പ്രബലമായ സാമ്പത്തിക ശക്തിയാണ് സൗദി അറേബ്യ ലോകത്തെ പ്രധാന എണ്ണ കയറ്റുമതി രാജ്യം അടുത്ത കാലത്തായി സൗദിയുടെ യാത്ര അല്പം വഴിമാറിയിട്ടാണ് പദവി രീതികൾ മാറ്റിവെച്ച് ചില വേറിട്ട തീരുമാനങ്ങൾ സൗദി ഭരണകൂടം എടുത്തിരിക്കുന്നു അതാകട്ടെ വൻ ചർച്ചകൾക്ക് ഇടയാക്കുകയും ചെയ്തു എണ്ണയാണ് സൗദിയുടെ പ്രധാന വരുമാന സ്രോതസ് എന്നാൽ എക്കാലത്തും എണ്ണയെ ആശ്രയിച്ച് നിൽക്കാൻ സാധിക്കില്ലെന്ന് സൗദിക്ക് നന്നായി അറിയാം തുടർന്നാണ് സൗദി സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തത് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ഇടപെടലാണ് സൗദിക്ക് പുതിയ വഴി വെട്ടുന്നത് ഈ സാഹചര്യത്തിലാണ് ആറായിരത്തി നാനൂറ് കോടി ഡോളറിന്റെ സൗദിയുടെ നിക്ഷേപം മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് എണ്ണയ്ക്കപ്പുറമുള്ള വരുമാനം തേടുകയാണ് രാജ്യം പ്രധാനമായും ശ്രദ്ധിക്കുന്നത് രണ്ട് മേഖലകളിലാണ് ഒന്ന് ടൂറിസം മറ്റൊന്ന് വിനോദം ആധുനിക യുഗത്തിൽ ഈ രണ്ട് മേഖലകളിലും അനന്തമായ സാധ്യതകളാണുള്ളത് കോവിഡ് വ്യാപനം കാരണം ഈ രണ്ട് മേഖലയും തളർന്നു എന്നത് ശരിയായ ഒരു കാര്യമാണ് എന്നാൽ കോവിഡ് അകലുമ്പോൾ ടൂറിസവും വിനോദവും വീണ്ടും ഉണരുമെന്നതാണ് സൗദിയുടെ പ്രതീക്ഷ വിനോദസഞ്ചാരത്തിന് ഏറെ പ്രതീക്ഷയുള്ള രാജ്യമാണ് സൗദി അറേബ്യ വിവിധ മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സ്ഥലങ്ങളും കാഴ്ചകളും അടങ്ങിയ നാടാണിത് മാത്രവുമല്ല ലോക പൈതൃകങ്ങളുടെ യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ച നിരവധി സ്ഥലങ്ങൾ സൗദി ഉണ്ട് ഇവയെല്ലാം വരുമാനമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് സൗദി അറേബ്യ ഇതിനൊപ്പം ജോലി സാധ്യതകളും വർദ്ധിക്കുന്നു വിനോദങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദി സിനിമയ്ക്കുണ്ടായിരുന്ന നിരോധനം നീക്കിയത് രണ്ടായിരത്തി പതിനെട്ട് അവസാനത്തിലായിരുന്നു നിരോധനം എടുത്തു കളഞ്ഞത് അതിനു മുൻപ് മുപ്പത്തി അഞ്ചു വർഷത്തോളം സൗദിയിൽ സിനിമാ പ്രദർശനത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്നാൽ ആധുനിക യുഗത്തിൽ വൻതോതിൽ വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുന്ന മേഖലയാണിത് എന്ന തിരിച്ചറിവാണ് പുതിയ തീരുമാനത്തിന് പിന്നിലെ കാരണം വിനോദ വ്യവസായ മേഖലയിൽ ആറായിരത്തി നാനൂറ് കോടി ഡോളറാണ് സൗദിയുടെ നിക്ഷേപം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സിനിമാ കേന്ദ്രമായി മാറാനാണ് രാജ്യത്തിന്റെ നീക്കം സൗദിയിൽ ചില സിനിമകളുടെ ചിത്രീകരണവും നടന്നിരുന്നു ചരിത്ര പ്രസിദ്ധമായ ഉല മേഖലയിൽ സിനിമ ഫോട്ടോഗ്രാഫി ചിത്രീകരണങ്ങൾക്ക് അനന്ത സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ അൽ ഉല മേഖല യുനെസ്കോ അംഗീകാരം ലഭിച്ച പൈതൃക കേന്ദ്രമാണ് കഴിഞ്ഞ വർഷമാണ് ഇത് ടൂറിസം പ്രോത്സാഹനത്തിന്റെ ഭാഗമായി തുറന്നുകൊടുത്തത് ഇതുകൂടാതെ കൂടുതൽ ചരിത്ര പ്രസിദ്ധമായ കേന്ദ്രങ്ങൾ കൊടുക്കുമെന്നാണ് സൂചനകൾ രാജ്യത്ത് കൂടുതൽ സിനിമാശാലകൾ ഒരുക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വിഷൻ ടു പദ്ധതിയുടെ ഭാഗമാണ് ഇവയെല്ലാം നേരത്തെ സ്ത്രീകൾക്ക് ഡ്രൈവിങ്ങിന് വിലക്കുണ്ടായിരുന്ന സൗദിയിൽ കായിക രംഗത്ത് സ്ത്രീകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇതിലും മാറ്റം വരാൻ തുടങ്ങി മുഹമ്മദ് ബിൻ സൽമാൻ കിരീടാവകാശിയായ ശേഷം തുടങ്ങിയ പരിഷ്കരണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് യുവജനങ്ങൾക്ക് കൂടുതൽ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും മരുഭൂമിയിലെ സിനിമാ ചിത്രീകരണങ്ങൾക്ക് പ്രധാനമായും ആശ്രയിച്ചിരുന്നത് മൊറോക്കോ ജോർദാൻ എന്നീ ആയിരുന്നു എന്നാൽ സൗദി വാതിൽ തുറന്നതോടെ സിനിമാ നിർമ്മാണ മേഖല കൂടുതൽ ഇവിടേക്ക് ആകർഷിക്കുമെന്ന് കരുതുന്നു സൗദിക്ക് ഇക്കാര്യത്തിൽ സഖ്യരാജ്യമായ യു എ ഇ യുമായും മത്സരിക്കേണ്ടി വരും അടുത്ത മാസം സൗദി ആദ്യ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിനും ഒരുങ്ങുകയാണ് സൗദി അറേബ്യയിൽ വ്യാപകമായി സിനിമാ തിയേറ്ററുകൾ നിർമ്മിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ രാജ്യത്തെ പത്ത് നഗരങ്ങളിൽ കൂടി തിയേറ്ററുകൾ നിർമ്മിക്കും രാജ്യത്തെ നിലവിൽ ആറ് നഗരങ്ങളിലാണ് സിനിമാ തിയേറ്ററുകൾ ഉള്ളത് ലോകത്തെ പ്രമുഖ ഫിലിം എക്സിബിറ്റേഴ്സ് കമ്പനിയായ വോക്സ് സിനിമാസിന് നിലവിൽ സൗദിയിൽ പതിനഞ്ച് തിയേറ്ററുകളിലായി ആകെ സ്ക്രീനുകളുണ്ട് അടുത്ത അഞ്ചു വർഷത്തിനകം തിയേറ്ററുകളുടെ എണ്ണം മൂന്നിരട്ടിയാക്കി വർദ്ധിപ്പിക്കും സൗദി വിപണിയിൽ രണ്ടായിരത്തോളം സിനിമാശാലകൾക്ക് സാധ്യതയുള്ളതായി പഠനങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് ഇത്തരത്തിൽ നിരവധി മുന്നേറ്റ പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് സൗദി അറേബ്യ വെബ്ഡെസ്ക് തീനൂസ്